തൊഴിൽ നിയമത്തിൽ സമഗ്രമാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒമാൻ. സ്ത്രീകൾക്ക് 98 ദിവസത്തെ പ്രസവ അവധിയും പുരുഷന്മാർക്ക് 15 ദിവസത്തെ പിതൃത്വ അവധിയുമാണ് ലഭിക്കുന്നത്. മോശം പ്രകടനം കാഴ്ചവെക്കുന്ന തൊഴിലാളികൾക്കെതിരെ തൊഴിലുടമയ്ക്ക് നടപടിയെടുക്കാമെന്നും പുതിയ തൊഴിൽ നിയമത്തിൽ പറയുന്നു. തൊഴിൽ എന്നത് ഒമാൻ പൗരന്റെ പാരമ്പര്യ അവകാശമാണെന്ന് വ്യക്തമാക്കുന്നതാണ് രാജ്യത്തെ പുതിയ തൊഴിൽ നിയമം. ഓരോ സ്ഥാപനവും അതത് വർഷങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സ്വദേശിവൽക്കരണ നടപടികൾ മുൻകൂട്ടി അറിയിക്കണം. എത്ര സ്വദേശികൾക്ക് ജോലി നൽകി, അവരുടെ ശമ്പളം എത്ര, സ്ത്രീകൾ എത്ര, പുരുഷന്മാരെത്ര തുടങ്ങി എല്ലാ വിവരങ്ങളും കമ്പനികൾ കൃത്യമായി അറിയിക്കണം. സ്ത്രീകൾക്ക് 98 ദിവസത്തെ പ്രസവാവധി നൽകുന്നതിനൊപ്പം നവജാത ശിശുവിനെയും ഭാര്യയെയും പരിചരിക്കാൻ പുരുഷന്മാർക്ക് 15 ദിവസത്തെ അവധി അനുവദിക്കും. ഇതിനു പുറമെ സ്ത്രീകൾക്ക് ആവശ്യമെങ്കിൽ ഒരു വർഷത്തേക്ക് ശമ്പളമില്ലാത്ത അവധിക്കും അർഹതയുണ്ട്. സ്വദേശി പൗരന് ജോലി ഉറപ്പാക്കാനായി പ്രവാസികളുടെ തൊഴിൽ കരാർ എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കുകയും തൊഴിലിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്യാം. സ്വദേശികൾക്ക് ജോലി നൽകുന്നതിനൊപ്പം അവർക്ക് മികച്ച പരിശീലനം നൽകി നേതൃസ്ഥാനത്തേക്ക് ഉയർത്താനും നടപടിയെടുക്കണം. തൊഴിലാളി നന്നായി ജോലി ചെയ്യുന്നില്ലെന്ന് ബോധ്യപ്പെട്ടാൽ തൊഴിലുടമയ്ക്ക് അയാൾക്കെതിരെ നടപടിയെടുക്കാം. ആവശ്യമെങ്കിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടാം. 25-ലധികം വനിതാ ജീവനക്കാരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായ വിശ്രമസ്ഥലം കമ്പനികൾ ഒരുക്കണം. തൊഴിലുടമ അനുവദിച്ചാൽ തൊഴിലാളിക്ക് മറ്റൊരിടത്ത് പാർട്ട് ടൈം ജോലിക്ക് പോകാം. തൊഴിലാളികളുടെ ജോലി സമയം 8 മണിക്കൂർ ആയിരിക്കുമെന്നും ഇതിൽ വിശ്രമസമയം ഉൾപ്പെടില്ലെന്നും നിയമത്തിൽ പറയുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.